മകരവിളക്ക് മനുഷ്യ സൃഷ്ടിയാണെന്ന് ശബരിമല തന്ത്രി കണ്ഠരം മഹേശ്വരരുടെ ചെറുമകൻ രാഹുൽ ഈശ്വർ പറഞ്ഞു. മകരവിളക്കും മകരജ്യോതിയും ഒന്നല്ല, ആകാശത്ത് തെളിയുന്ന നക്ഷത്രമാണ് മകരജ്യോതി. എന്നാൽ മകരവിളക്ക് മകരജ്യോതി തെളിയുന്ന സമയത്ത് പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്ന വിളക്കാണ്. ഇക്കാര്യത്തിലുണ്ടായിട്ടുള്ള അനാവശ്യ വിവാദങ്ങളിൽ വിഷമമുണ്ടെന്നും തെറ്റിദ്ധാരണയാണ് വിവാദത്തിലേക്ക് വഴിവെച്ചതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ശബരിമലയെക്കുറിച്ചുള്ള തികഞ്ഞ അജ്ഞതയാണ് ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിലെന്നും തന്ത്രി കുടുംബത്തിലെ ഇളം മുറക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. പണ്ടു തൊട്ടേ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണെന്നും മകരജ്യോതി ആകാശത്ത് വരുന്ന നക്ഷത്രമാണെന്നും മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ ആലങ്കാരികമായി ജ്വലിപ്പിക്കുന്നതാണെന്നും ഇത് തുടങ്ങിയത് പരശുരാമനാണെന്നും, കാര്യം നമ്മുടെ വിശ്വാസം പരശുരാമൻ മഴുവറിഞ്ഞ് നേടിയതാണെന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. എഴുത്തച്ഛനിൽ തന്നെ തുടങ്ങുന്നൊരു സങ്കല്പമുണ്ട്. അന്ന് പരശുരാമൻ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളിലൊന്നാണ് ശബരിമല എന്നും അന്ന് തൊട്ടുള്ള റിച്വൽ ആണെന്നും അത് ആദിവാസികളും അല്ലെങ്കിൽ കാട്ടുരീതിയിലുള്ള പൂജാവിധികൾ പണ്ട് തൊട്ടേ തുടർന്നു പോയിരുന്നെന്നും പൊന്നമ്പലമേട് എന്ന് പറയുന്ന ശബരിമലയേക്കാൾ ഉയർന്ന മലയിൽ നിന്ന് ആദ്യം മകരജ്യോതി മകര നക്ഷത്രം ദൃശ്യമാകുമ്പോൾ അവർ ആലങ്കാരികമായി 3 പ്രാവശ്യം ദീപാരാധന നടത്തുമെന്നും, അതാണ് ഈ 3 പ്രാവശ്യം കത്തുന്നത്, 3 പ്രാവശ്യം ദീപാരാധന നടത്തുമെന്നും അത് ശബരിമല അമ്പലത്തിൽ കണ്ട് അവിടെ പൂജാവിധികൾ തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു ചരിത്രം, എൻ്റെ ഫാക്ച്വൽ ഹിസ്റ്ററി. KCB ഈ സ്ഥലം കയ്യേറുമ്പോൾ അല്ലെങ്കിൽ KCB ഈ സ്ഥലം എടുക്കുമ്പോഴും ആധുനികത വരുമ്പോഴും അവിടുത്തെ കാട്ടുജാതിക്കാർ പോകുമ്പോൾ ഒരു നാച്ചുറൽ ട്രാൻസിഷനായി ഒരു റിച്വലായി ഇന്നും അത് തുടർന്നു പോകുന്നു. വിവാദങ്ങൾ ആറിത്തണുക്കും, ഇതുകൊണ്ടൊന്നും വിശ്വാസത്തിന് ഇളക്കം തട്ടിയെന്ന് വരില്ല. വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളെ അവിശ്വാസം കൊണ്ടു മാത്രം നേരിടാനാവില്ലല്ലോ.